ഹലോ, അസ്സലാമു അലൈക്കും. സഫൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഞങ്ങളുടെ ഒരു വീടിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഹൗസ് വാമിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ 4 മാസമായി. അപ്പോൾ അന്നൊരു വീഡിയോ എടുക്കാനും ഒന്നുള്ള ഒരു ഇതുണ്ടായിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ മൊത്തത്തിൽ ബിസി ആയിരുന്നു. പിന്നെ അന്ന് ഫംഗ്ഷനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത് വൈകിട്ടാണ്. അപ്പോൾ നമ്മൾ വരുന്ന ഗസ്റ്റുകൾക്ക് ചിലപ്പോൾ നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഇടുന്നതും അവരുടെ മുഖം കാണിക്കുന്നതൊന്നും ഇഷ്ടമാവണമെന്നില്ല. അതുകൊണ്ട് തന്നെ അന്ന് ഞാൻ ആ ഒരു വീഡിയോ എടുക്കുന്നത് തന്നെ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് വെച്ചാൽ അങ്ങനെ ആൾക്കാരൊക്കെ കുറവാണ്. പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ അടുത്ത ബന്ധുക്കളും വീട്ടുകാരും മാത്രമേ ഉള്ളൂ രാവിലെ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അന്ന് കുടിയിരിക്കുന്ന തലേന്ന് നമ്മൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു 2 മണിയൊക്കെ ആയ സമയത്താണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ എൻ്റെ അനിയത്തി എടുത്തിട്ടുണ്ടായിരുന്നത്. അവളത് ജസ്റ്റ് അന്ന് നമുക്ക് സ്റ്റാറ്റസ് വാട്സപ്പിൽ സ്റ്റാറ്റസൊക്കെ ഒന്ന് വെക്കാമെന്നുള്ള രീതിയിൽ എടുത്തതായിരുന്നു. അപ്പോൾ അങ്ങനെ അപ്പോൾ ഞാൻ അപ്പോൾ ഇവിടെ വെറുതെ ഇരുന്നു. അപ്പോൾ നമുക്ക് യൂട്യൂബിലിട്ട് കഴിഞ്ഞാൽ ഈ വീഡിയോ ഇൻഷാല്ലാ ആരോഗ്യവും ആയുസ്സൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറേ കാലം കഴിഞ്ഞാലും കാണാം. ഫോണിലാകുമ്പോൾ നമുക്കത് മിസ്സാവില്ലോ എന്ന് വിചാരിച്ച് ഇവിടെ ബോറടിച്ചിരുന്നപ്പോൾ ജസ്റ്റ് അതൊന്ന് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പേജ് കഴിഞ്ഞിട്ടാണ് ലിവിങ് റൂമാണ് ഫസ്റ്റ് വരുന്നത്. മാഷാ അല്ലാ, അൽഹംദില്ലാ, അള്ളാഹിൻ്റെ അനുഗ്രഹത്താൽ എൻ്റെ ഇക്കാക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു വീടാണിത്. അപ്പോൾ നമ്മുടെ ലിവിങ് റൂം കഴിഞ്ഞാൽ പിന്നെ അതിനോട് ചേർന്നിട്ട് തന്നെ ഒരു ചെറിയ കോർട്ട്യാർഡുണ്ട്. അവിടെ അന്ന് ഞങ്ങൾ ചെടിയൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. പായലായിരുന്നു, വെള്ളം നിറച്ചിട്ട് പായലാണ് ഇട്ടിട്ടുള്ളത്. അപ്പം നമ്മുടെ അടുത്തുള്ള ഒരു പാടത്ത് നിന്ന് ഞാനും അനിയത്തിയും ഇക്കയും നല്ല കഷ്ടപ്പെടുത്തിട്ട് എടുത്തിട്ടുള്ള ഒരു പായലാണിത്. അപ്പോൾ ഇതിൽ പറയുന്നത് വാട്ടർ ലെറ്റൂസ് എന്നാണ്. അപ്പോൾ അതാണ് ഞങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നത്. അതിനോട് ചേർന്നിട്ട് തന്നെ ഒരു ചെറിയ നിസ്കാര റൂമുണ്ട്, ചെറുതാണ്. അപ്പോൾ അതും അങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി താഴെയുള്ളത് 2 ബെഡ്റൂമാണ്. അത് ബാത്റൂം അറ്റാച്ച്ഡാണ്. അപ്പോൾ ഫസ്റ്റ് കാണുന്ന എന്താ പറയുക റൂമാണിത്. അതിന് അത് കഴിഞ്ഞിട്ട് ഈ ഒരു സൈഡിലായിട്ട് വേറെ റൂം, അങ്ങനെ 2 റൂമാണ് താഴെ ഉള്ളത്. പിന്നെ ഡൈനിങ് ഹാളുണ്ട്, വാഷിംഗ് ഏരിയ, പിന്നെ അതുപോലെ വാഷിംഗ് മെഷീനും ഒന്നും എടുക്കാൻ വേണ്ടിയിട്ടുള്ള അതിനൊരു സ്പേസ് ഉണ്ട്. അപ്പോൾ അന്ന് കൂടുതൽ ക്ലിയറായിട്ടൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. നമ്മളന്ന് ജസ്റ്റ് ഒരു അവളൊരു വീഡിയോ എടുത്തത് മാത്രം, യൂട്യൂബിൽ ഇടാൻ വേണ്ടിയിട്ടുള്ള ക്ലിയറും കാര്യമൊന്നുമില്ല. പക്ഷേ നമ്മൾ ഇപ്പോൾ ഇങ്ങനെ നേടാന്നുള്ള ഒരു ഇതിൽ ഇട്ടത്. അപ്പോൾ നമുക്ക് നാട്ടിലല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നും കൂടി ക്ലിയറാക്കിയിട്ട് ഒരു വീഡിയോ എടുക്കാനുള്ള ആ ഒരു ഇതില്ല. ഇൻഷാല്ലാ നാട്ടിലൊക്കെ പോയിട്ട് നല്ലൊരു ഹോം ടൂറൊക്കെ ചെയ്യണം. അപ്പോൾ അതാണ് നമ്മുടെ ഡൈനിങ് ഹാള്. അതിനോട് ചേർന്നിട്ട് തന്നെ നല്ലൊരു വാഷിംഗ് ഏരിയയും കൂടി സെറ്റാക്കിയിട്ടുണ്ട്. അതെല്ലാം ഒന്നിങ്ങനെ പായിച്ച് വീഡിയോ എടുത്തതാണ് അവൾ. അപ്പം അതും ഇങ്ങനെ ഒക്കെയാണ്. അങ്ങനെ എന്താ പറയുക, അതിപ്പോൾ ഇങ്ങനെ വിചാരിക്കുകയാണ് അന്ന് നല്ലൊരു അടിപൊളി ഒരു വീഡിയോ ഒക്കെ എടുത്താൽ മതിയായിരുന്നു എന്ന്. പക്ഷേ നമുക്ക് അന്ന് എന്താ പറയുക അതിനുള്ള ഒരു ഇതൊന്നും ഉണ്ടായില്ല. ഇത് കാണുന്നത് ആണ് ഞാൻ പറഞ്ഞല്ലോ, ഒരു ചെറിയൊരു വാഷിംഗ് മെഷീനും അതുപോലെ ഒന്ന് എടുക്കാനുള്ള ഏരിയ ഉണ്ട്. ഇത് നമ്മുടെ മാഷാല്ലാ കിച്ചണാണ്. അപ്പം കിച്ചണ് കഴിഞ്ഞിട്ട് ചെറിയൊരു വർക്ക് ഏരിയയും കൂടിയുണ്ട്. പിന്നെ അതിൻ്റെ വീഡിയോ അത്ര തന്നെ അവൾ എടുത്തിട്ടില്ല എന്ന് തോന്നുന്നു. ഇനി മേലെ അപ്സ്റ്റെയറിലുള്ള റൂമുകളാണ് കാണിക്കുന്നത്. അപ്പോൾ അപ്സ്റ്റെയറിലും ഞാൻ നേരത്തെ പറഞ്ഞു 2 റൂമുകളും അതുപോലെ ബാൽക്കണികൾ, 2 ബാൽക്കണിയാണ് ഉള്ളത്. അപ്പം ഒരു മഷാല്ല അത്യാവശ്യം ചെറുതും അതുപോലെ വലുതുമായിട്ടുള്ള ഒരു വീട്. കൂടുതൽ വലിപ്പമൊന്നും പറയാൻ പറ്റില്ല, എന്നാൽ ചെറുതും അല്ലാത്ത തരത്തിലുള്ള ഒരു മഷാല്ല ഒരു വീട്. ഇത് തന്നെ അൽഹംദുലില്ലാ അള്ളാഹിൻ്റെ ഒരു ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട് തന്നെയാണ് തോന്നുന്നത്. അപ്പോൾ മേലത്തെ ഫസ്റ്റത്തെ റൂമാണ് ഇത്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു വേറൊരു സൈഡിലായിട്ട് അടുത്ത റൂമും കൂടി ഉണ്ട്. അത്യാവശ്യം വലിപ്പമുള്ളൊരു ബാൽക്കണിയാണിത്. പിന്നെ വേറൊരു സൈഡിലായിട്ട് ചെറിയൊരു ബാൽക്കണി കൂടി ഉണ്ട്. പിന്നെ വേറെ റൂം, അങ്ങനെ ഒക്കെയാണ് നമ്മുടെ മേലത്തെ അപ്സ്റ്റെയറിലെ വിശേഷങ്ങൾ. ചെറിയൊരു ഹാള് കൂടി ഉണ്ട് കേട്ടോ. അപ്പം എല്ലാം റൂമിലും ബാത്റൂം അറ്റാച്ച്ഡാണ്. അങ്ങനെ ഇത്രയും കാര്യങ്ങളാണ് മേലെയുള്ളത്. അപ്പോൾ നമ്മളുടെ വീട് മാഷാല്ല അത്രയും ചെറുതും അല്ല അത്രയും വലുതും അല്ലാത്ത ഒരു ഇടത്തരം വീടാണ്. അപ്പം നമ്മളുടെ ഈ ഒരു വീടിൻ്റെ ഫുൾ ഇൻറ്റീരിയൽ ചെയ്തിട്ടുള്ളത് എൻ്റെ അനിയത്തി തന്നെയാണ് കേട്ടോ. നമ്മളങ്ങനെ ഒരു ഇൻറ്റീരിയൽ വർക്ക് ആൾക്കാരൊന്നും ഏൽപ്പിച്ചിട്ടില്ല. അവൾ തന്നെയാണ് ലൈറ്റും എല്ലാ സാധനങ്ങളും അവൾ തന്നെയാണ് സെലക്ട് ചെയ്തത്. നമുക്ക് വലിയ റോളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അതിനൊക്കെ ആൾക്ക് നല്ല ഇഷ്ടമാണ്. അപ്പം നമ്മൾ പിന്നെ അവൾക്ക് വിട്ടുകൊടുത്തു. നമുക്ക് എനിക്ക് ഇങ്ങനെ അത്ര തന്നെ അങ്ങനെ ഒരു ഐഡിയ ഒന്നും ഇല്ലാത്ത ആളാണ്. അപ്പോൾ എല്ലാം തന്നെ സെലക്ട് ചെയ്തത് അവളാണ്. അപ്പം നമ്മുടെ കോർട്ട് യാർഡ് ഒക്കെ അവളുടെ ഒരു ഐഡിയാസ് തന്നെ ആയിരുന്നു അതിൽ പായലിടാന്നൊക്കെ ഉള്ളത്.
അങ്ങനെ പിറ്റത്തെ ദിവസം മാഷാല്ല ഞങ്ങൾ കുടിയിരിക്കുന്ന ദിവസമായി. അപ്പോൾ അന്ന് നമുക്ക് എന്തപ്പോൾ പറയാം, ഇപ്പോഴും ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഒരു സന്തോഷമാണ്. അപ്പോൾ എല്ലാവർക്കും വീടൊക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ എത്രയും പെട്ടെന്ന് വീടൊക്കെ ആവട്ടെ, അതുപോലെ തന്നെ അതിൽ കുറേ കാലം താമസിക്കാനുള്ള ആരോഗ്യ ആവശ്യമൊക്കെ അല്ലാതെ തരട്ടെ. അപ്പം കുടിയിരിക്കുന്ന സമയത്ത് ഇക്കാൻ്റെയും എൻ്റെയും ഉമ്മയും ഉപ്പയും അതുപോലെ എന്താ പറയുക കുടുംബക്കാരും അങ്ങനെ കുറച്ച് പേര് മാത്രം ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ സന്തോഷത്തോടെ ആ വീട്ടിലേക്ക് നമ്മളെ നാട്ടിൽ എല്ലായിടത്തും അങ്ങനെ തന്നെ ആവും, സുബൈൻ്റെ നേരത്താണ് ബാങ്ക് കൊടുക്കുന്ന ആ ഒരു നേരത്താണ് വീട്ടിലേക്ക് കയറുന്നത്. അപ്പം മാഷാല്ല അപ്പം എല്ലാവരും കൂടി വീട്ടിലേക്ക് കയറുകയാണ്. അപ്പോൾ പിന്നെ അവിടെ നിന്ന് എല്ലാവരും കൂടി നിസ്കാരം ഒക്കെ കഴിഞ്ഞ് എന്നിട്ടാണ് പാല് കാച്ചുന്നത്. ഒരു കാര്യം, നമ്മുടെ ഈ ഒരു വീടിൻ്റെ ഫുൾ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ഹോം ടൂർ ചെയ്തിട്ടുണ്ട്, ബുക്ക് ആൻഡ് പേപ്പർ മുസ്തു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനലുണ്ട്, അതിലുണ്ട്. അപ്പം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. താല്പര്യമുള്ളവർ നമ്മുടെ വീടിൻ്റെ ഫുൾ വീഡിയോ കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയണട്ടാ. മാഷാല്ല അൽഹംദുലില്ലാ, കനുമ്മ പാലൊക്കെ കാച്ചാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഇപ്പം നമുക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെ ആവും. ഇങ്ങനത്തെ വീഡിയോ ഒക്കെ കാണുമ്പോൾ വീണ്ടും നമുക്ക് ഒരു വല്ലാത്തൊരു സന്തോഷം തോന്നുന്ന നിമിഷങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ കുറേ ദിവസമായിട്ട് ഞാൻ അങ്ങനെ ചിന്തിക്കുകയാണ് വീഡിയോ ഇടണോ വേണ്ട, പിന്നെ വിചാരിച്ചിടാം നമുക്ക് കുറേ കാലം കഴിഞ്ഞാൽ കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇടാമെന്ന് തീരുമാനിച്ചു. അപ്പം മാഷാല്ല പാലൊക്കെ കാച്ചാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ പാലൊക്കെ കാച്ചി ചായയൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ഇങ്ങനെ കുറേ പലഹാരങ്ങളൊക്കെ ഉണ്ടാവും ആ സമയത്ത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതിൽ ചിലതൊക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയിട്ടുള്ളതും പിന്നെ ഉണ്ടാക്കിയതും അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് അങ്ങനെ. പിന്നെ ഈ ഒരു സമയത്തൊക്കെ ഇതൊക്കെ എൻ്റെ എന്താ പറയുക കസിനാണ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്, തലേന്നത്തല്ല അന്നത്തേത്. അപ്പോൾ രാവിലത്തെ ഫുഡും കാര്യങ്ങളൊക്കെയാണിത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ, അത്രയൊക്കെ ഇല്ലായിരുന്നു, അതിൽ കൂടുതലുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് എന്താ പറയുക, ഇപ്പോൾ ചിന്തിക്കുന്നു ആ വീഡിയോ ഒക്കെ എടുത്താൽ മതിയായിരുന്നു എന്ന്. പക്ഷേ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അതെല്ലാവർക്കും ഇഷ്ടമാവണമെന്നില്ലല്ലോ. അപ്പോൾ എനിക്കായാലും പോലും അതൊരാൾ വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ താല്പര്യം ഉണ്ടാവും, ചിലപ്പോൾ താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ അത് ഓരോരുത്തരുടെ മനസ്സിനനുസരിച്ചിട്ട് ചില ആൾക്കാർക്ക് അത് ഇഷ്ടമാവാത്തവരുണ്ടാവും യൂട്യൂബിലൊക്കെ വീഡിയോ ഇടുന്നത്. അപ്പം നമ്മൾ പിന്നെ ആരും നിർബന്ധിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ അന്ന് ആ വൈകിട്ടുള്ള ഫംഗ്ഷൻ്റെ വീഡിയോസൊക്കെ വേണ്ടാന്ന് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അന്ന് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്ന കുറച്ച് ഫോട്ടോസൊക്കെ ഉണ്ട്. അന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ കുറച്ചാണ് എടുത്തിട്ടുള്ളത് ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ മാഷാല്ല ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഒരു ചെറിയൊരു വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻസിലൂടെ എന്നെ അറിയിക്കുക. അപ്പോൾ ഇൻഷാല്ല നല്ലൊരു വീഡിയോസൊക്കെ ആയിട്ട് കാണുന്നത് വരെ അസ്സലാമു അലൈക്കും, ബൈ ഫ്രണ്ട്സ്.